വീണ്ടും വാങ്കടയിൽ കപ്പ് ഉയർത്താം എന്ന ഇന്ത്യൻ സ്വപ്നം പൊലിഞ്ഞ കാഴ്ചയാണ് മുംബൈ വാങ്കടെ സ്റ്റേഡിയത്തിൽ കണ്ടത്. വർഷങ്ങൾക്ക് മുൻപ് ഇതേ സ്റ്റേഡിയത്തിൽ ഏകദിന ക്രിക്കറ്റ് കിരീടം ഉയർത്തുമ്പോൾ ഉണ്ടായ ആവേശമായിരുന്നില്ല ഒരർത്ഥത്തിൽ വാങ്കടെ സ്റ്റേഡിയത്തിൽ മുംബൈയിൽ ഇന്നലെ കണ്ടത്. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ കൂട്ടക്കുരുതിയാണ് മുംബൈ വാങ്കടെ സ്റ്റേഡിയത്തിൽ കരുത്തരായ വിൻഡീസ് കാഴ്ചവെക്കുകയും ചെയ്തത്. വീരോചിതമായ ജയമാണ്, അർഹിച്ച ജയം തന്നെയായിരുന്നു വിൻഡീസ് നേടുകയും ചെയ്തത്. യഥാർത്ഥ പോരാളികൾ എന്ന അർത്ഥത്തിൽ സിമ്മൺസിന്റെ ബാറ്റിംഗ് മികവിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ വിൻഡീസ് 2020 ലോകകപ്പിന്റെ ഫൈനലിൽ കടന്നു. ഇന്ത്യ 7 വിക്കറ്റിനാണ് വിൻഡീസ് പരാജയപ്പെടുത്തിയത്. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇംഗ്ലണ്ടും വെസ്റ്റ് ഇൻഡീസും ഏറ്റുമുട്ടും. വെടിക്കെട്ട് താരം ക്രിസ് ഗെയിലിനെ ആദ്യം തന്നെ പുറത്താക്കിയെങ്കിലും നങ്കൂരമിട്ട് നിന്ന നായകൻ സിമ്മൺസിന്റെ ബാറ്റിംഗ് മികവിലായിരുന്നു വിൻഡീസിന്റെ വിജയഗാഥ. സ്കോർ ബോർഡിലെ 83 റൺസും സിമ്മൺസിന്റെ വക. രണ്ടു തവണ അത്ഭുതകരമായി പുറത്താകലിൽ നിന്ന് രക്ഷപ്പെട്ട സിമ്മൺസ് 51 പന്തിൽ നിന്നും 7 ബൗണ്ടറികളും 5 സിക്സും സഹിതമാണ് വെസ്റ്റ് ഇൻഡീസിന്റെ വിജയശില്പിയും കളിയിലെ കേമനുമായത്. 53 റൺസെടുത്ത ചാൾസും 43 റൺസെടുത്ത റസ്സലും ക്യാപ്റ്റനും മികച്ച പിന്തുണ തന്നെ നൽകി. 2020 തന്റെ ഏറ്റവും ഉയർന്ന സ്കോറോടെ വീണ്ടും നിറഞ്ഞാടിയ വിരാട് കോഹ്ലിയുടെ മികച്ച പ്രകടനത്തിന്റെ പിൻബലത്തിൽ ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ 192 റൺസാണ് എടുത്തത്. എന്നാൽ തുടർച്ചയായ രണ്ടാം മത്സരത്തിലും താങ്ങായ കോഹ്ലിയുടെ പോരാട്ടം വിഫലമാവുകയായിരുന്നു. ഫോമിലല്ലാത്ത ശിഖർ ധവാനെ ഒഴിവാക്കി അജിങ്ക്യ രഹാനെയെ രംഗത്തിറക്കിയ തീരുമാനം ശരിവെക്കുന്ന പ്രകടനമാണ് രഹാനെ കാഴ്ചവെച്ചത്. കോഹ്ലിക്ക് അവസരം കൊടുത്ത് സിംഗിളുകൾ എടുത്ത് കളിച്ച രഹാനെ കൂറ്റനടിക്ക് ശ്രമിച്ച് പുറത്താവുകയായിരുന്നു. തുടർന്നെത്തിയ ധോണിയെ കൂടെ നിർത്തി കോഹ്ലി മികച്ച പ്രകടനത്തിലൂടെ സ്കോർ 192 എത്തിച്ചു. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച വിൻഡീസിന്റെ തുടക്കം മോശമായിരുന്നു. സ്കോർ 6 നിൽക്കെ വിൻഡീസിന്റെ ആദ്യ വിക്കറ്റ് വീണു. 5 റൺസെടുത്ത സ്റ്റാർ ബാറ്റ്സ്മാൻ ക്രിസ് ഗെയിൽ പവലിയനിലേക്ക് മടങ്ങി. 19 റൺസിനിടെ സാമുവിൽസും പുറത്തായെങ്കിലും മൂന്നാം വിക്കറ്റിൽ ചാൾസിനൊപ്പം സിമ്മൺസ് കൂട്ടിച്ചേർത്ത 97 റൺസാണ് മത്സരം വിൻഡീസിന് അനുകൂലമാക്കിയത്. സിമ്മൺസിനെ രണ്ടു തവണ ഇന്ത്യ പുറത്താക്കിയതാണ്, പക്ഷേ രണ്ടു തവണയും അത് നോബോൾ. അവസാന ഓവറുകളിൽ സിമ്മൺസിനെ ബൗണ്ടറിക്കരികിൽ ജഡേജയും കോഹ്ലിയും ചേർന്ന കൈപ്പിടിയിൽ ഒതുക്കിയെങ്കിലും ഇത്തവണയും ഭാഗ്യം സിമ്മൺസിനും വിൻഡീസിനും ഒപ്പമായിരുന്നു. ഒടുവിൽ ഇംഗ്ലണ്ടിനെതിരെ തീപാറും പോരാട്ടം അഴിച്ചുവിടാൻ വിൻഡീസ് ഫൈനലിലേക്ക്. സ്പോർട്സ് ഡെസ്ക്. അക്ഷരാർത്ഥത്തിൽ ആവേശോജനമായ ജയം എന്ന് തന്നെ പറയാം. കാരണം ഒരർത്ഥത്തിൽ വിജയം ഉറപ്പിച്ചെടുത്ത് നിന്നാണ് അത്തരത്തിലുള്ള ആഘോഷം മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ കാണുകയും ചെയ്തിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5 വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ഉയർത്തിയ അതേ വേദിയിൽ വീണ്ടും ഒരു കിരീടം ഉയർത്താം എന്ന തരത്തിലുള്ള പ്രതീക്ഷകൾ ഇന്ത്യൻ ആരാധകർ പങ്കുവച്ചെടുത്ത് നിന്നാണ് ഇത്തരത്തിലൊരു വിജയം വിൻഡീസ് നേടുകയും ചെയ്തത്. ഒരർത്ഥത്തിൽ കുറെ ഭാഗ്യത്തിന്റെ അകമ്പടി എന്ന് തന്നെ വിശേഷിപ്പിക്കാം. എന്നാൽ ക്രിക്കറ്റിന്റെ യഥാർത്ഥ ആത്മാവിൽ തൊട്ടറിഞ്ഞ് കളി കാണുന്നവർക്ക് അങ്ങനെ വിശേഷിപ്പിക്കാനോ ആവില്ല. പാരമ്പര്യത്തോട് നീതി പുലർത്തുന്ന തരത്തിലുള്ള പ്രകടനം ഒരർത്ഥത്തിൽ വെസ്റ്റ് ഇൻഡീസ് പുറത്തെടുക്കുകയും ചെയ്തു. മറ്റൊന്ന്, വിൻഡീസിനെ സംബന്ധിച്ച് ഇത് കൂടുതൽ ആഹ്ലാദത്തിന് വക നൽകുന്നുണ്ട്. കാരണം അവരുടെ വനിതാ ടീമും ഇതേ പെർഫോമൻസ് കാഴ്ചവെച്ചു. അങ്ങനെ ഇരട്ട ഫൈനലാണ് വിൻഡീസിനെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത്. ന്യൂസ് റൂമിൽ നിന്ന് സുദേഷ് ചേരും. സുദേഷ്, എങ്ങനെയാണ് ഇന്നലത്തെ മത്സരത്തെ നിലവിൽ വിലയിരുത്തുക? പ്രത്യേകിച്ച് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ ടീം വിജയം ആഘോഷിച്ചെടുത്തു നിന്നാണ് ഒരു പതനം അവർക്ക് ഉണ്ടാവുകയും ചെയ്തത്. ഗാലറി അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരു കാഴ്ച നാം കാണുകയും ചെയ്തതാണ്. എങ്ങനെയാണ് മത്സരത്തെ വിലയിരുത്താൻ സാധിക്കുക? ഇവിടെ ബാക്കി റിസൾട്ടൊക്കെ മാറ്റിവെച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ വളരെ നല്ലൊരു മത്സരം കാണാൻ കഴിഞ്ഞു. ഒരു നമുക്കറിയാം ഇന്ത്യൻ പിച്ചിൽ നടക്കുന്നു, അതിൻ്റെ ആനുകൂല്യമോ ഒന്നുമില്ല. വളരെ ഫ്ലാറ്റായൊരു വിക്കറ്റ്, ഏത് ടീമിനും ഏത് സാഹചര്യത്തിലും ഫസ്റ്റ് ഇന്നിങ്സിലായാലും സെക്കൻഡ് ഇന്നിങ്സിലായാലും ഏത് ഇന്നിങ്സിലും നന്നായി കളിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത് മുതലെടുത്തുകൊണ്ട് തന്നെ ആസ്വദിച്ച് കളിച്ച ടീം നമ്മൾ ഈ ടൂർണമെൻറ്റിലുടനീളം കണ്ടതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടേറെ പ്രശ്നങ്ങളിൽ നിന്നും, വേദന തർക്കമടക്കമുള്ള ഒട്ടേറെ പ്രശ്നങ്ങളിൽ നിന്നും വന്ന വെസ്റ്റ് ഇൻഡീസ് വളരെ നല്ല രീതിയിൽ അതെല്ലാം മറന്നുകൊണ്ട് ഒരു ടീം എന്ന നിലയിൽ ഒത്തൊരുമയോടെ കളിക്കുന്നു. അവർ പൊള്ളാറിനെ പോലെയും നരേനെ പോലെയുള്ള ചില താരങ്ങളില്ലെങ്കിൽ പോലും ഒട്ടേറെ മികച്ച താരങ്ങൾ ഇന്നലെ നമ്മൾ കണ്ടതാണ്. പകരക്കാർ പോലും വന്ന് ലെൻഡൽ സിമ്മൺസിനെ പോലുള്ള പകരക്കാർ പോലും വന്ന് ടീമിൻ്റെ ഒരു ഉത്തരവാദിത്തത്തോടു കൂടി കളിക്കുന്നു. ആ ഒരു ഒരു കൂട്ടായ്മയുടെ വിജയം വെസ്റ്റ് ഇൻഡീസ് നേടിയെന്ന് പറയാം. ആ കൂട്ടായ്മയുടെ അഭാവം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള പല പ്രകടനങ്ങളും ഉണ്ടായി. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യ ഇന്നലെ വളരെ നിർണായകമായൊരു മത്സരത്തിൽ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒട്ടേറെ പരീക്ഷണങ്ങൾ നടത്തിയെന്ന് പറയാം. ആ പരീക്ഷണങ്ങളിൽ പകുതി വിജയിച്ചപ്പോൾ പകുതി പാളിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. വിജയിക്കുന്നെന്ന് ഞാൻ പറയുന്നത് ബാറ്റിങ്ങിൽ രഹാനെയും മനീഷ് പാണ്ഡെയും കൊണ്ടുവരാനുള്ള തീരുമാനം ഒരു അർത്ഥത്തിൽ ഇന്ത്യക്ക് ഗുണം ചെയ്തു. തുടക്കത്തിൽ
മുംബൈയിലെ വിക്കറ്റിൽ നമുക്കറിയാം എല്ലാ തരത്തിലും ആദ്യം സൂക്ഷിച്ച് കളിക്കുന്ന വിക്കറ്റ് നഷ്ടപ്പെടാതെ കളിക്കുന്നവർക്ക് പിന്നീട് നല്ല രീതിയിൽ അടിച്ചു തകർത്ത് കളിക്കാൻ അവസരം നൽകുന്ന ഒരു പിച്ചാണ്. ആ സാഹചര്യം രണ്ട് ടീമുകൾക്കും ഉണ്ടായിരുന്നു. ഇവിടെ ഇന്ത്യ വേണ്ടത്ര റൺസ് സ്കോർ ചെയ്തോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ പറയാൻ കാരണം വെസ്റ്റ് ഇൻഡീസ് 20 ബൗണ്ടറികളും ഒപ്പം തന്നെ 11 സിക്സറുകളും നേടുമ്പോൾ ഇന്ത്യ നേടുന്നത് 4 സിക്സറുകളാണ്. അത് അർത്ഥത്തിൽ തന്നെ അടിച്ചു തകർത്ത് കളിച്ച ടീം ജയിച്ചു എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യക്ക് ബൗണ്ടറിയിൽ നിന്ന് മറ്റും 50% താഴെ റണ്ണാണ് പിറന്നതെങ്കിൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ 75% റണ്ണും പിറന്നിരിക്കുന്നത് ബൗണ്ടറികളിൽ, സിക്സറുകളിൽ നിന്നും ഫോറുകളിൽ നിന്നുമാണ്. ഈ തരത്തിൽ അടിച്ചു തകർത്ത് കളിച്ച, ആസ്വദിച്ച് കളിച്ച ടീം വിജയിച്ചു. തുടക്കത്തിൽ ക്രിസ് ഗെയിലിനെ പോലുള്ള ഒരു ബാറ്റ്സ്മാനെ നഷ്ടപ്പെട്ടപ്പോൾ അപ്പോഴാണ് അരുൺ പറഞ്ഞതുപോലെ ഇന്ത്യൻ ആരാധകർ വിജയം സ്വപ്നം അല്ലെങ്കിൽ വിജയത്തിലെത്തി എന്ന തരത്തിലുള്ള ആഹ്ലാദ പ്രകടനം നടത്തിയത്. ഒപ്പം തന്നെ സാമൂഹ്യം പുറത്താവുന്നു. എന്നാൽ അത് തികച്ച് അത് ഒട്ടും ബാധിക്കാത്ത രീതിയിൽ പിന്നീട് നമ്മൾ ഏറ്റവും നിർണായകമായ മധ്യ ഓവറുകളിൽ ഇന്ത്യയേക്കാൾ മെച്ചപ്പെട്ട് തന്നെ വെസ്റ്റ് ഇൻഡീസ് കളിച്ചു എന്ന് നമ്മൾ പറയണം. അപ്പോൾ ഈ വിക്കറ്റിൽ നിന്നും ബൗളർമാർക്ക് ഒരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ടിയിരുന്നില്ല. സ്പിന്നർമാർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇത് ഇന്ത്യൻ പിച്ചാണെങ്കിൽ പോലും അശ്വിനെ പോലെ ഒരാളെ കൊണ്ട് 2 ഓവർ മാത്രമാണ് പന്തരിച്ചത്. ധോണി പിന്നീട് പറയുന്നു ഈ ഡ്യൂ ഫാക്ടർ ഉള്ളത് കാരണം ബൗളർമാർക്ക് സ്പിൻ ബൗളർമാർക്ക് ശരിയായി പന്ത് ഗ്രിപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അവർക്ക് അവരുടെ പ്രതീക്ഷിച്ച രീതിയിൽ പന്തെറിയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അത്തരം ഒരു പിച്ചിൽ നമ്മുടെ ബാറ്റ്സ്മാൻമാർ കുറേ കൂടി ആക്രമണോത്സുകത കാണിക്കേണ്ടിയിരുന്നു. അതാണ് വിജയത്തിൽ അല്ലെങ്കിൽ വെസ്റ്റ് ഇൻഡീസിന്റെ വിജയത്തിന് കൊച്ചിയിൽ ചേരുന്നുണ്ട്. ശ്രീ സുരാജ് കാസിം, ഇവിടെ മത്സരം ഇന്ത്യയും വിൻഡീസും തമ്മിലായിരുന്നില്ല, മറിച്ച് കോഹ്ലിയും സിമ്മൺസും തമ്മിലായിരുന്നു എന്ന് തമാശ രൂപേണ ഒരർത്ഥത്തിൽ പറയുന്നുണ്ട്. ഒരർത്ഥത്തിൽ അത് ശരിയുമായിരുന്നു. ഈ മധ്യ ഓവറുകളിൽ സ്കോറിങ്ങിന് കുറച്ചുകൂടി വേഗം കൂട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതാകുമായിരുന്നില്ല ഗതി എന്നും പറയുന്നുണ്ട്. പിന്നെ T20 ആണ്, ഇതിനെ സംബന്ധിച്ച് നമുക്ക് അൾട്ടിമേറ്റ് ആയി ഒന്നും നിലവിൽ പറയാനും സാധിക്കില്ല. എന്തും സംഭവിക്കാവുന്ന ഒരു മത്സരമാണെങ്കിലും എങ്ങനെയാണ് മത്സരത്തിന്റെ ആകത്തുക താങ്കൾ വിലയിരുത്തുന്നത്? T20 120 പന്തുകളുടെ കളിയാണ്. നിങ്ങൾ ആദ്യത്തെ 30-40 പന്തുകൾക്ക് ശേഷം കളിച്ചു തുടങ്ങാം എന്ന് വിചാരിക്കേണ്ട ചില ഗെയിമുകളുണ്ട്. പിച്ചിൻ്റെ സ്വഭാവം അനുസരിച്ച് തുടക്കത്തിൽ വിക്കറ്റ് കളയാതെ നിന്ന ശേഷം ഒരു 6 പവർ പ്ലേക്ക് ശേഷമോ അല്ലെങ്കിൽ 7-8 ഓവറുകൾക്ക് ശേഷം അടിച്ചു കളിക്കാം എന്ന് വിചാരിക്കേണ്ട ചില പിച്ചുകളുണ്ട്. പക്ഷേ വാങ്കടയിലെ പിച്ച് അത്തരത്തിലുള്ള ഒന്നായിരുന്നില്ല. അവിടെ 200 റൺസ് പോലും നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പിച്ചാണ് വാങ്കടയിലെ പിച്ച്. പലതവണ ഇത് കണ്ടിട്ടുള്ളതാണ്. ദക്ഷിണാഫ്രിക്കക്കെതിരെ ഉള്ള 1 ഡേയിൽ നമുക്കെതിരെ 438 റൺസ് ദക്ഷിണാഫ്രിക്ക അടിച്ചു കൂട്ടിയ പിച്ചാണിത്. T20യിൽ ഇതിനു മുമ്പെല്ലാം 200 അല്ലെങ്കിൽ 200 സ്കോർ പിറന്ന പിച്ചാണ് വാങ്കടയിലെ പിച്ച്. ഇതുവരെ ലോകകപ്പിൽ ഇന്ത്യ കളിച്ചു വന്ന പിച്ചിൽ നിന്ന് വളരെ വ്യത്യസ്തമായ പിച്ച്. ഈ പിച്ചിൽ നിങ്ങൾക്ക് 120 പന്തും ആക്രമിച്ച് കളിക്കണം എന്നുള്ള ഒരു പ്ലാനോടുകൂടിയാണ് ഇന്ത്യ ഇറങ്ങേണ്ടിയിരുന്നത്. പ്ലാൻ അങ്ങനെ തന്നെയായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം ഇത്രയധികം ബാറ്റ്സ്മാൻമാരെ കുത്തി നിറച്ച ഒരു ടീം സ്വാഭാവികമായും ആദ്യ പന്ത് മുതൽ അറ്റാക്കിംഗ് എന്നുള്ള ഒരു രീതി തന്നെയാണ് സ്വീകരിക്കേണ്ടത്. വീണ ആകെ 2 ഇന്നിങ്സിലുമായിട്ട് 5 വിക്കറ്റുകൾ മാത്രമാണ് വീണത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം ആ പിച്ചിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഒളിച്ചിരിക്കുന്നില്ല. വളരെ ഫ്ലാറ്റായ ബാറ്റിങ്ങിന് അനുകൂലമായ ഒരു പിച്ചാണ്. ആ പിച്ചിൽ 120 പന്തും അറ്റാക്ക് ചെയ്ത് കളിക്കാൻ തീരുമാനിക്കുന്ന ഒരു ടീം ആദ്യം ചെയ്യേണ്ടത് അവരുടെ ഓപ്പണിംഗ് തന്നെയാണ്. ഓപ്പണിങ്ങിൽ നമുക്ക് ഇതിനു മുമ്പുള്ള രോഹിതും ധവാനും ചേർന്ന ഓപ്പണിങ്ങിനെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട പ്രകടനമാണ് ഇന്നലെ വന്നതെങ്കിൽ കൂടിയും നമ്മുടെ ഓപ്പണർ അജിൻക്യ രഹാനെ അദ്ദേഹം 40 റൺ സ്കോർ ചെയ്തു. പക്ഷേ എത്ര പന്തിൽ നിന്നാണ് അദ്ദേഹം അത് സ്കോർ ചെയ്തത് എന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത്. 35 പന്തുകൾ നേരിട്ടാണ് അദ്ദേഹം 40 റൺസ് നേടിയത്. വാങ്കടയിലെ പിച്ചിൽ അത് ഒരു ടെസ്റ്റ് സ്കോറാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു ടെസ്റ്റ് മത്സരം കളിക്കുന്നത് പോലെയുള്ളൊരു സ്കോറാണ്. അവിടെയാണ് ഇന്ത്യക്ക് ആദ്യം പിഴച്ചത്. അതിനുശേഷം മറ്റ് ബാറ്റ്സ്മാൻമാർ അവർ അധികം അവസരങ്ങൾ കിട്ടാതിരിക്കുന്ന ബാറ്റ്സ്മാൻമാർ നമുക്കുണ്ട്. പാണ്ഡ്യയെപ്പോലെ, ജഡേജയെപ്പോലെ ഒരുപാട് ബാറ്റ്സ്മാൻമാർ, ഹർദിക് പാണ്ഡ്യയെപ്പോലെ ബാറ്റ്സ്മാൻമാർക്ക് നമുക്ക് അവസരങ്ങൾ കിട്ടിയിട്ടില്ല. നമ്മൾ കളിച്ചവർ എടുത്ത ബോളുകളുടെ എണ്ണം ക്രൂഷ്യലായിരുന്നു എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കേണ്ടത്. നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ സിമ്മൺസും കോഹ്ലിയും തമ്മിലുള്ള ഒരു മത്സരം എന്നുള്ള രീതിയിൽ നിന്ന് മാറി വിൻഡീസ് ഒരിക്കലും സിമ്മൺസിൽ മാത്രം ആശ്രയിച്ച് നിന്ന ഒരു ടീമല്ല. വിൻഡീസിനെ സംബന്ധിച്ചിടത്തോളം മത്സരത്തെ അവർ എങ്ങനെ നേരിട്ടു എന്നുള്ളതാണ് പ്രധാനം. 3 സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ 3 നെഗറ്റീവുകൾക്കിടയിൽ നിന്നാണ് വിൻഡീസ് വന്നിരിക്കുന്നത്. ആദ്യത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത് അവർ അവസാന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനോട് 6 റൺസിന് തോറ്റു. അഫ്ഗാനെ പോലെ ടൂർണമെൻറ്റിലെ മികച്ച
ടീമുകളൊന്നുമല്ലാത്ത അഫ്ഗാൻ മോശം പറയുകയില്ല, അഫ്ഗാൻ നല്ല പ്രകടനമാണ് ഈ ടൂർണമെൻറ്റിൽ കാഴ്ചവെച്ചത്. എങ്കിൽ പോലും പൂളിലെ ഏറ്റവും മോശമായ ടീം ആ അഫ്ഗാനോട് തോറ്റിട്ടാണ് വിൻഡീസ് സെമി കളിക്കാൻ വരുന്നത്. ആദ്യത്തെ പോയിൻ്റ്. രണ്ടാമത്തെ അവരുടെ സമ്മർദ്ദം ആതിഥേയരായ ഇന്ത്യയെ വാങ്കഡയിൽ നേരിടുമ്പോൾ അവർ എതിരാളികൾ 200 റൺസ് 192 റൺസ് നേടിയിരിക്കുന്നു. ഏതാണ്ട് 200 അടുത്ത് നിൽക്കുന്ന ഒരു വലിയ സ്കോർ രണ്ടാമത്തെ സമ്മർദ്ദം. അവരുടെ മൂന്നാമത്തെ സമ്മർദ്ദം ആ റൺസ് ചേസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരുടെ ഏറ്റവും വിശ്വസ്തനായ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും അപകടകാരിയായ ബാറ്റ്സ്മാൻ അവരുടെ എല്ലാ വിശ്വാസവും കാത്ത് രക്ഷിക്കുന്ന ക്രിസ് ഗെയിൽ തുടക്കത്തിലെ പുറത്തായിരിക്കുന്നു. ബുംറയുടെ ആദ്യ പന്തിൽ തന്നെ വിൻഡീസിലെ വിശ്വസ്തനായ ആക്രമണകാരിയായ ക്രിസ് ഗെയിൽ പുറത്തായി. മൂന്ന് നെഗറ്റീവുകൾ. ഈ നെഗറ്റീവുകളെ അവർ ഒരു ടീം വർക്ക് എന്ന രീതിയിൽ അതിജീവിച്ചതാണ് വിൻഡീസിൻ്റെ വിജയം എന്ന് പറയും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വൺ മാൻ ഷോ അല്ലെങ്കിൽ ഒരു വൺ മാൻ ടീം എന്നതിൽ നിന്ന് മാറി ഒരുപാട് നെഗറ്റീവുകൾ സമ്മർദ്ദങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ടീം അവരുടെ ഏറ്റവും വിശ്വസ്തനായ ബാറ്റ്സ്മാനെ തുടക്കത്തിൽ നഷ്ടപ്പെട്ടിട്ടും ആതിഥേയർക്കെതിരെ ഒരു വലിയ ടോട്ടലിലേക്ക് പോകേണ്ട സാഹചര്യത്തിലും ഒരു ടീം എന്ന രീതിയിലേക്ക് പെട്ടെന്ന് ഉയരാൻ അവർക്ക് കഴിഞ്ഞു. സിമ്മൺസ്, റസൽ, ചാൾസ് എല്ലാവരും അവരുടെ റോൾ വളരെ ഭംഗിയാക്കി. ദേവദാസ്, വളരെ കൃത്യമായ മൂന്ന് പോയിന്റ്സ് ആണ് സിറാജ് കാസിം പറഞ്ഞത്. ഏതൊരു ടീമിനെ സംബന്ധിച്ചും സ്വാഭാവികമായും തകർന്നടിഞ്ഞു പോകാവുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് വിൻഡീസ് ടീം ഉയർന്നു വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരർത്ഥത്തിൽ പഴയ ടീമിന്റെ നിഴലിന്റെ നിഴലല്ല എങ്കിൽ പോലും ഏറെക്കുറെ അവരുടെ പാരമ്പര്യത്തോട് നീതി പുലർത്തുന്ന തരത്തിൽ തന്നെയാണ് വിൻഡീസ് ചിലപ്പോഴെങ്കിലും പെരുമാറാറുള്ളത്. ഇന്നലെ വാങ്കഡയിൽ അത് ഇന്ത്യക്ക് കിട്ടി എന്നുള്ളതേ ഉള്ളൂ സന്തോഷം. ഇവിടെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, അഫ്ഗാനോട് തോറ്റിട്ട് വരുന്ന ഒരു ടീം സ്വാഭാവികമായും ആത്മവിശ്വാസത്തിൽ അവർക്ക് അങ്ങേയറ്റം പതനമുണ്ടാകും. രണ്ട്, വാങ്കഡയാണ് സച്ചിൻ്റെ സ്ഥലമാണ്, വൈകാരികമായി ഇന്ത്യക്ക് അറ്റാച്ച്മെൻ്റ് ഉള്ള സ്ഥലമാണ്, പൊട്ടിത്തെറിക്കുന്ന ഗാലറിയാണ്, അവിടെ അതിനെ അതിജീവിക്കുക എന്നുള്ളത് അങ്ങേയറ്റം ദുഷ്കരമായ കാര്യമാണ്. രണ്ട്, മൂന്നാമത്തെ കാര്യം, ക്രിസ് ഗെയിൽ എന്ന അവരുടെ മികച്ച ബാറ്റ്സ്മാൻ, അദ്ദേഹത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരർത്ഥത്തിൽ ഇന്ത്യൻ ആരാധകർ പോലും കളി അങ്ങനെയാണ് കാണുന്നത്. ഗെയിൽ പുറത്തായപ്പോൾ തലയിൽ കൈവച്ചിട്ടുണ്ട്. ഇവിടെ ബുംറയുടെ താഴ്ന്ന് പറഞ്ഞൊരു ഫുൾ ടോസ് പോൾ അദ്ദേഹത്തിന്റെ ഓഫ് സ്റ്റംപ് തെറിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ പോലും നെഞ്ചിൽ കൈവച്ചു പോയി. കാരണം മനോഹരമായ ഒരു ഇന്നിങ്സ് ആണ് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചത്. അതുണ്ടായില്ല. അവിടെ ഇന്ത്യയുടെ വിൻഡീസിന്റെ പതനവും ഉണ്ടാകും എന്ന് കരുതിയതാണ്, പക്ഷേ അതുണ്ടായില്ല. വളരെ മനോഹരമായ ഒരു ഇന്നിങ്സ് അവർ പടുത്തുയർത്തി, സിമ്മൺസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ആ അർഹിക്കുന്ന വിജയം വിൻഡീസ് നേടുകയും ചെയ്തു. എങ്ങനെയാണ് താങ്കൾ മത്സരത്തെ കാണുന്നത്? ഇത് ഇന്നലെ ചർച്ചയിൽ പറഞ്ഞ തന്നെ കണ്ടില്ലേ, ഞങ്ങൾ റഷ് ചെയ്താൽ, ഈ പേസ് റഷ് ചെയ്താൽ, ബാറ്റിലേക്ക് ബോള് റഷ് ചെയ്താൽ ഞങ്ങൾ അവരുടെ ഗെയിം പ്ലാനിൽ പെടും എന്നുള്ള കാര്യം ഷുവറായിരുന്നു. അത് ഞങ്ങളെപ്പോഴും ബോള് സ്ലോ ആക്കി ചെയ്യേണ്ടതിന് പകരം ഞങ്ങൾ എന്ത് ചെയ്തു, അത് ഗെയിൽ ഔട്ടായത് ഞങ്ങൾക്ക് വിനയായിരുന്നു. ഉർവശ് ജാബ ഇങ്ങനെ സാധാരണ ഉപകാരമാവുക, ഇത് നേരെ തിരിച്ച് ബൂമറാങ്ങായി. ബൂമറേൻ്റെ ബോള് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഔട്ടായപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനി ജയിച്ചു, ഇനി ഞങ്ങൾ ആ കോംപ്ലസൻസി സെറ്റ് ചെയ്തു. ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ഗെയിം പ്ലാനിന് പകരം അങ്ങ് റഷ് ചെയ്യാൻ തുടങ്ങി. അതാണ് ഈ പാണ്ടി ചെയ്ത്. പിന്നെ അശ്വിൻ, ആ രണ്ട് ഓവറിൻ്റെ ഉള്ളിൽ തന്നെ അശ്വിൻ്റെ ബോൾ എന്താ പറയുക, ഡ്യൂ ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് വെസ്റ്റ് ഇൻഡീസ് ആദ്യം ബാറ്റ് ചെയ്തത് കോൺഫിഡൻസോടെ. ഡ്യൂവിൽ ഇവർക്ക് ഗ്രിപ്പ് ചെയ്യാൻ പറ്റില്ല ആർക്ക്, ഈ ജഡേജക്കും സ്പിന്നേഴ്സിനും. ഇതിൽ അതിൽ 8 overs for 83 runs പോയി സ്പിന്നേഴ്സിൻ്റെ, അതിൽ തന്നെ ഞങ്ങൾ തോറ്റു. അപ്പോൾ ഈ സ്പിന്നേഴ്സിന് ആദ്യം തന്നെ ആ രണ്ട് വിക്കറ്റ് 19 വീണപ്പം തന്നെ സ്പിന്നേഴ്സിനെ കൊണ്ട് അങ്ങ് ചെയ്യിച്ച് അവരെ നടുവ് ഒടിച്ചെങ്കിൽ, ആ രണ്ട് വിക്കറ്റ് കിട്ടിയെങ്കിൽ ഞങ്ങൾ ഇന്നലെ ഒരു ഗെയിം പ്ലാനിൽ വളരെ അഡ്വാൻറ്റേജ് ആവുമായിരുന്നു. മിഡ് വേ ത്രൂ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ഈ ഗെയിലിൻ്റെയാണ് വിക്കറ്റ് എല്ലാം ഇനി ഞങ്ങളുടെ കയ്യിലാണെന്നുള്ള പോലെ കളിച്ച് അവസാനം ഗെയിം പ്ലാൻ ഇല്ലാണ്ട് പോയി ഓരോ പിച്ചിൽ. അത് ഇപ്പോൾ പറഞ്ഞ ശരി, എന്താ പറയുക, ഈ ഓപ്പണേഴ്സിനെ പറഞ്ഞ കാര്യമില്ല, എന്താ പറയുക, സ്റ്റാൻസ് എടുത്തു ചെയ്തു. പക്ഷേ ധോണിക്ക് പകരം വരേണ്ടത് ഹർദിക് പാണ്ഡ്യയായിരുന്നു, അല്ലെങ്കിൽ രവീന്ദ്ര ജഡേജ. എന്താ പറയുക, ഒരു 9 balls 30 ജെയ്സൺ റോയ് കണ്ടില്ലേ അന്ന് സൗത്ത് ആഫ്രിക്കയായിട്ട് 9 balls 30 അടിച്ചത് ഈ വാങ്കഡയിൽ നിന്ന്. അതേപോലത്തെ ഒരു അടിയന്തരം ഒന്നും ലൂസ് ചെയ്യാനില്ല, 2 wicket പോയിട്ടുള്ളൂ. അപ്പോൾ ആ അടിയിൽ ഫ്ലോട്ടേഴ്സിനെ വെച്ചിട്ട് അടിച്ചോളൂ, മനീഷ് പണ്ടക്കൽ ഓർഡർ ചെയ്യുക, ഇത്ര ബോളിൽ 10 balls 30 or 40 റൺ എടുക്കുക എന്നുള്ള ആ അടി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു 20 runs 10 runs തന്നെ മതിയായിരുന്നു. അതിലും ഒന്ന് കാണണം, ലാസ്റ്റ് ഓവറിൽ ഈ ഓടിയിട്ട് അവസാനം തളർന്നിട്ട് അവസാനം ലിഫ്റ്റ് ചെയ്യാൻ പറ്റണ്ടേ. അതുകൊണ്ടാണ് 2 balls singles ആണ് പോയത്, അല്ലെങ്കിൽ ഒരു 6 പോയത്. അവരുടെ എല്ലാം കൃത്യമായ ഇടവേളകൾ അവർ സിംഗിൾസിന് പകരം 6 ഹിറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ പറഞ്ഞ ലെൻഡൽ സിമൺസ് ഈ വാങ്കഡേ പിച്ചിലെ ഒരു എക്സ്പേർട്ടാണ്. ഐ പി എൽ മുംബൈ ഇന്ത്യൻസിന് കളിക്കുന്നതുകൊണ്ട് ലെൻഡൽ സിമൺസ് വിൽ ബി ഡേഞ്ചറസ് ഫ്ലോട്ടർ.
ജോൺസൺ ചാൾസ്. എന്താ പറയുക, ഈ ചാൾസിൻ്റെ എന്ന് പറഞ്ഞാൽ ചാൾസ് ഹാർഡ് വിക്കറ്റ്സിൽ ഭയങ്കര പുള്ളറും കട്ടറും, അത് ഓസ്ട്രേലിയ എന്ന് കാണിച്ചു, വെസ്റ്റ് ഇന്ത്യൻ വിക്കറ്റ്സ് എന്ന് കാണിച്ചു. പക്ഷേ ഒരു സ്പിന്നിനെ കളിക്കാൻ അത്ര ഒരു ഇതില്ലാത്ത ജോൺസൺ ചാൾസ് കട്ട് ചെയ്യേണ്ട ഷോർട്ട് ബോൾസ് എത്ര 84% ആണ് പാണ്ഡ്യയും നെഹ്റയും ഷോർട്സ് ചെയ്തത്. പക്ഷേ നെഹ്റയാണ് എക്സ്പീരിയൻസിൽ ആ വെറൈറ്റി വന്നപ്പം എല്ലാവരും കണ്ടു. വിക്കറ്റിലേക്ക് ഏറ്റവും ഓൾഡസ്റ്റ് മാനാണ് ഏറ്റവും നല്ലോണം ബോൾ ചെയ്തത്, അത് പഠിക്കണ്ടേ. അതിന് പകരം ഞങ്ങൾ എന്ത് ചെയ്ത് തിരിച്ചു. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ പറഞ്ഞ കോഹ്ലിനെ കൊണ്ട് ബോൾ ജയിച്ചാൽ ഔട്ട് ഓഫ് ബോക്സ്, അതിന് തന്നെ ഒരു വിക്കറ്റ് കിട്ടിയില്ലേ. പക്ഷേ കോഹ്ലിനെ കൊണ്ട് നേരത്തെ ജയിക്കണേനു 1 wicket. പിന്നെ ഏറ്റവും വലിയ കാർഡിനൽ പ്രിൻസിപ്പൾ ആ നോ ബോൾ, അത് അശ്വിൻ ചെയ്യാൻ പാടില്ല. എന്തൊരു സ്പിന്നർ, പണ്ട് എരപ്പള്ളി പ്രസന്നനെ പറയും, ഏ സ്പിന്നർ ബോളിങ് എ നോ ബോൾ ഈസ് എ കാർഡിനൽ സിൻ. എന്തൊരു ഒരിക്കലും ചെയ്യാൻ പാടില്ല. വൈറ്റൽ പൊസിഷനിൽ ലക്ക് 1, 2, 3, 6 എന്ന് പിടിച്ചപ്പോൾ ലെൻഡൽ സിമ്മൺസ് അത് ക്യാഷ് ചെയ്ത് മിഞ്ഞാന്ന് പ്ലെയിൻ ഇറങ്ങിയ ആളാണ് ലെൻഡൽ സിമ്മൺ. ഇഞ്ചേർഡായിട്ട് പോയി, ആൻഡ്രെ ഫ്ലെച്ചർ വന്നു, ആൻഡ്രെ ഫ്ലെച്ചർ കളിച്ചു. ഈ T20ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടീമാണ്, ഇവരെ പ്രോബ്ലം ഒന്നും തീർന്നിട്ടില്ല. എന്താ പറയുക, വെസ്റ്റ് ഇൻഡീസ് 1.5 ദിവസം കൊണ്ടാണ് ടെസ്റ്റെല്ലാം തൂക്കുന്നത്, 1 day ദൈനമായിട്ട്. പക്ഷേ T20ക്ക് എല്ലാവരും കൂടി ഒരുമിച്ചു. സാമി എന്ന ക്യാപ്റ്റൻ, ബാക്ക് റൂം നല്ലോണം, ലോയിഡും ആംബ്രോസും എല്ലാം കൂടി, ഫിൽ സിമ്മൺസ് എന്ന് പറഞ്ഞ ഒരു അറ്റാക്കിംഗ് പ്ലെയറാണ് കോച്ച്. അവരെ ആ കളി അവരൊരു ടീമായിട്ട് നന്ദ്ര ഫിൽസമൻ ഈ അസോസിയേറ്റ് ടീമിനെ എല്ലാം അയർലൻഡിനെല്ലാം അങ്ങ് എത്തിച്ച ആളാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ കളിയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് 1 day and T20. അതിൽ പിന്നെ പിച്ച് റീഡ് ചെയ്യുന്നതിലും മിസ്റ്റേക്സ് ഉണ്ട്. എന്താ പറയുക, കളി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ F1 Formula 1 റേസ് പോലെ നമ്മൾ കേവില് മാനുവർ ചെയ്യുന്ന പോലെയാണ്. ആ മാനുവറിലെല്ലാം നമ്മൾ തകർന്നു പോയി. നമ്മൾ ചാമ്പ്യൻസാണ്, നമ്പർ 1 ടീമാണ്, പക്ഷെ നമ്മൾ വാണ്ടിട്ട് പോലെ. അതേസമയം വെസ്റ്റ് ഇൻഡീസിനെ നോക്കൂ, അവർ ഒരു വിക്കറ്റ് പോയിട്ടും മാർലൻ സാമുവൽസ് സ്കൂൾ കുട്ടികൾ കളിക്കുന്ന പോലെ ലെഗ് സൈഡിൽ പോയിട്ട്, പണ്ട് തോംസണെല്ലാം ബോൾ ചെയ്യുന്ന പോലെയാണ് ലെഗ് സൈഡിൽ പേടിച്ച് പോയിട്ട് ഔട്ടാവുന്നു. എന്നിട്ട് പോലും ക്യാഷ് ചെയ്യാൻ പറ്റാണ്ടെന്നു അവർ കോൺഫിഡൻറ്റ്. അവർ ഓരോ ബോഡി ലാംഗ്വേജിൽ ഇന്നലെ ഡിഫീറ്റ് ഉണ്ടായിട്ടില്ല ഫ്രം ദ ടോസ് ഇറ്റ്സെൽഫ്. എന്താ പറയുക, അല്ലെങ്കിൽ ഒരു സാമി ബാറ്റ് ചെയ്യുന്നു, ഞാനാണ് ടോസ് വിൻ ചെയ്യുന്നു, ഞാൻ ഇവരെ ബാറ്റ് ചെയ്യാൻ അയക്കുന്നു എന്ന് പറയുന്ന ഡിസിഷനിൽ തന്നെ തുടങ്ങി വെസ്റ്റ് ഇൻഡീസിൻ്റെ ആ പഴയ ഒരു ഇതുപോലെ. അവരുടെ ബോഡി ലാംഗ്വേജ് അല്ല ജയിക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ ഇന്നലെ ഒരു മിത്തും കൂടി പൊളിഞ്ഞു, ഗെയിലിന് ഇല്ലെങ്കിൽ ഞങ്ങൾ ജയിക്കല്ല. ഇന്ന് ആ വേൾഡ് കപ്പിൽ ഇന്നത്തെ ഈ ടീം തന്നെ നോക്കണം. എന്താ പറയുക, ടീം സ്പിരിറ്റിലാണ് ഇവരെ കളി. പിന്നെ ഇവർ ഈ പറയുന്ന ഈ അഫ്ഗാനോട് തോറ്റ, എന്താ പറയുക, അന്ന് ഗെയിൽ പുറത്ത്, ഇവരെപ്പോഴും അങ്ങനെയാണ് ഒരു ഡൗൺ പ്ലേ ചെയ്ത കളി, ഇങ്ങനത്തെ കളി. അതാണ് വെസ്റ്റ് ഇൻഡീസും പാകിസ്ഥാൻ്റെയും ഗുണം, ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, ഹോമിൽ പ്രശ്നം, സിവിക് പ്രശ്നം. ഇപ്പോൾ കാരൻ പോളാർഡും കൂടി ഉണ്ടെങ്കിൽ ഫൈനലിൽ ഒരു ഫേവറേറ്റ്സ് തന്നെ. പക്ഷേ ഇപ്പം ഫേവറേറ്റ്സ് ഇംഗ്ലണ്ട് തന്നെയാണ്. പക്ഷേ ക്ലിനിക്കൽ, ഇവർക്ക് ഗെയിം പ്ലാൻ അല്ല, ഇവർ ഇൻസ്റ്റിങ്ക്സിൽ പ്ലേ ചെയ്യുന്നത്. അപ്പം നമ്മൾ ടാക്ടിക്സ് ആണ് വേണ്ടത്. ഓരോ വിക്കറ്റ് പോകുമ്പോൾ നമ്മളത് റാലി ചെയ്യേണ്ടത്. അതിന് പകരം ധോണിൻ്റെ ക്യാപ്റ്റൻസി ഇന്നലെ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് വാണ്ടഡ് ചെയ്യുന്നു, അതങ്ങ് ഡ്രിഫ്റ്റ് ചെയ്യാൻ വിട്ടു. ഡ്രിഫ്റ്റ് ചെയ്തപ്പോൾ ഇവർ അങ്ങ് ഒരു എക്സൈറ്റ്മെൻറ്റിൽ കയറിയിട്ട് ബോൾ ചെയ്തപ്പോൾ ബാറ്റിലേക്ക് ബോൾ വരുന്നു, അത് പിച്ച് ബൈൻഡ് ചെയ്ത പിച്ചല്ല, നിന്നിട്ട് വരുന്നത്. ഈ ഗെയില് പുറത്തായതോടുകൂടി ഏകദേശം വിജയം ഉറപ്പിച്ച സാഹചര്യത്തിൽ തന്നെയാണ് ആ അർത്ഥത്തിൽ കളി കൈവിടുകയും അല്ലെങ്കിൽ ഉഴപ്പുകയോ ചെയ്തോ ഇന്ത്യ എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ തോന്നുകയും ചെയ്തു ഒരു ഘട്ടത്തിൽ. T20യിൽ ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷിച്ച ഒരു മത്സരമായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു റിസൾട്ട് ആയിരുന്നില്ല ഇന്നലെ ഉണ്ടായത്. വിൻഡീസിനോട് അല്ലെങ്കിൽ വിൻഡീസ് തകർപ്പൻ ജയമാണ് ഇന്ത്യക്കെതിരെ നേടുകയും ചെയ്തത്. ദേവദാസ് ഒരിക്കൽ കൂടി ചേരുന്നു കണ്ണൂർ സ്റ്റുഡിയോയിൽ നിന്ന്. ദേവദാസ്, യഥാർത്ഥത്തിൽ 13-ാമത്തെ ഓവറിലാണ് ഇന്ത്യ 100 കടക്കുകയും ചെയ്തത്. ഈ നേരത്തെ പറഞ്ഞ ഡ്യൂ ഫാക്ടറൊക്കെ ഒരു ഘടകമായിരുന്നു, സ്കോറിങ്ങിൻ്റെ വേഗത കുറച്ചത് ആ കാരണങ്ങൾ ആണോ? പക്ഷേ വിൻഡീസിനെ സംബന്ധിച്ച് അത് ഉണ്ടാവുകയും ചെയ്തില്ല. അത് പറയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ 13th ഓവറിൽ to 15th ഓവറിൽ ഹൃദിക് പാണ്ഡ്യനെ പോലെ ബ്ലാസ്റ്റ്, എന്താ പറയുക, ഞങ്ങളെ കയ്യിൽ വിക്കറ്റ് ഉണ്ട്. സാധാരണ അതാണ് ഈ വേൾഡ് T20യിൽ കളിക്കുക. എന്താ പറയുക, ഹർദിക് പാണ്ഡ്യ എപ്പോഴും ഒരു ഫാസ്റ്റ് സ്കോറിങ് മാനാണ്. അപ്പോൾ ഒരു വിക്കറ്റ് പോയാൽ അവർ മിഡിൽ ഓവേഴ്സ് 2 oversൽ അവൻ ഒരു 30 എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സ്കോറ് ഭയങ്കരമായിട്ട്. പിന്നെ നമുക്ക് ഈ റാലി ചെയ്തിട്ട് എന്താ വേണ്ടതെന്ന് ധോണിക്കറിയാം. ധോണി ആ ലാസ്റ്റ് പോയിന്റിലേന്ന് വരേണ്ടത്, അത് കുറേ മിസ്റ്റേക്സ് അല്ലേ, മനീഷ് പാണ്ഡേനെ അയച്ചിട്ടല്ലേ, അല്ലെ റെയിനേനെ അടിച്ചിട്ട് ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിക്കോ, വിക്കറ്റ് പോയിക്കോട്ടെ, പക്ഷേ ഞങ്ങൾ ഹിറ്റ് ചെയ്യാം. രവീന്ദ്ര ജഡേജ എല്ലാ ഹിറ്റേഴ്സും ഉണ്ടായിട്ട് കൺവെൻഷണൽ സ്റ്റൈലിൽ തന്നെ ധോണി ഓടുന്നു, കോഹ്ലി ഓടുന്നു, അപ്പോൾ ഒരേപോലത്തെ സ്റ്റൈലിലായി പോയി. അല്ലെങ്കിൽ ഒരു സൈഡിൽ കോഹ്ലി ഈസ് മേക്കിംഗ് എ ഫാസ്റ്റ് റൺ ആൻഡ് അതർ സൈഡ് മസ്റ്റ് ബി ഹിറ്റിംഗ് ഹിറ്റിംഗ് ഹിറ്റിംഗ്. 10 wickets പോയിക്കോട്ടെ, ഇത് നോട്ട് ഔട്ട് ആവേണ്ട പോലത്തെ കളി കളിച്ചിട്ട് ലാസ്റ്റ് 2 balls ക്രൂഷ്യൽ ആയിരുന്നു. ലാസ്റ്റ് 2 balls അതൊരു 6 പോയെങ്കിൽ ഇന്ത്യ വുഡ് ഹാവ് ബീൻ 11 runs ahead, അല്ല 10 runs ahead. അപ്പോൾ 10 run ഉണ്ടെങ്കിൽ ഇന്നലെ ചില സമയം ജയിക്കായിരുന്നു. 2 ball അവർക്ക് 10 കൂടി വേണ്ടേ ഈ ഹിറ്റ് ചെയ്താലും, അവർ പ്രഷറും ആവുമായിരുന്നു.
പക്ഷേ ബട്ട് നമ്മളെ ഗെയിം പ്ലാൻ ഞങ്ങൾ എപ്പോഴും ഇന്ത്യക്കുള്ള ഒരു തകരാറാണ് ഇത്. പിന്നെ വാങ്കഡേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 87 സെമി ഫൈനലിൽ തോറ്റു, ഹീറോ കപ്പ് 89 തോറ്റു. ഇപ്പം വാങ്കഡേ ഈസ് നമുക്കൊരു അൺലക്കി വിക്കറ്റ്. പക്ഷേ നമ്മൾ കളി കൊണ്ട് തന്നെ തോറ്റ. പിന്നെ ഈ ടൂർണമെൻറ്റിലെല്ലാം നമ്മൾ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർ കോഹ്ലിൻ്റെ ഷോൾഡേഴ്സിലാണ് പോകുന്നത്. എന്നാൽ ഇവർ ഈ ഓപ്പണർ മാത്രമാണ് അവരൊരു ഈ ഇന്നലെയാണ് ഒരു കൺസിസ്റ്റൻ്റ് ഇത് കളിച്ചത്. അപ്പോഴേക്കന്നെ ഞങ്ങൾ പിന്നെ ഞങ്ങൾക്കൊരു തകരാറ് പറ്റി. ഓപ്പണറിൽ ബദ്രി ബോൾ ചെയ്യുമ്പോൾ നമ്മൾ ആ സിംഗിൾ എടുത്തിട്ട് 10 റണ്ണും കൂടി അതിൽ നിന്ന് ചെയ്യണേനു, അതിന് പകരം ഞങ്ങൾ ഡോട്ട് ബോൾസ് ആക്കി. അതും നോക്കണം, രോഹിത് ശർമ്മയും റഹാനെയും ചെയ്തത് ആ 2 ഓവേഴ്സിൽ 4 റൺസ് ചെയ്യണം ആദ്യം. അതൊരു 12-15 ഉണ്ടെങ്കിലും ഇന്നലെ ജയിക്കുവാൻ. ബദ്രീനെ നമ്മൾ കുംബ്ലേനെ കളിക്കുന്ന പോലെ ഒരു പേസറെ പോലെ കളിക്കണമായിരുന്നു. ബദ്രിയാണ് ഡേഞ്ചറസ് എന്ന് ഇന്നലെ എല്ലാ ഇതിലും അറിയാം, ഇവരെ ഗെയിം പ്ലാനിലും അറിയാം. ബദ്രി ഞങ്ങൾ ആ ലോക്ക് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ആ 4 ഓവേഴ്സ് 26 റൺസ്, അതൊരു 36 റൺസ് ആയെങ്കിൽ വി വുഡ് ഹാവ് വൺ ഈസിലി. അത് ചെയ്തില്ല. ഇവർ എവറി ബോൾ ഈസ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം ഗെയിം പ്ലാനേഴ്സ് മറന്നുപോയി. ഇവർ അവരെ ആ ഒരു ലോജിക്കും നമ്മളെ നോട്ട് ഔട്ടും അതെല്ലാം നോക്കി നിന്നു. ടീം പ്ലാൻ ടീം ഗെയിമായിട്ട് വെസ്റ്റ് ഇൻഡീസ് കളിച്ചു ആസ് എ ടീം. അതാണ് രസം. അവരെ ഒന്നുമില്ല, ഇതിൻ്റെ അടിയിൽ ഒന്നുമില്ല. എന്താ പറയുക, വെസ്റ്റ് ഇൻഡീസ് വിമൻ ഇന്നലെ ഫൈനലിൽ കയറി, അണ്ടർ 19 ചാമ്പ്യൻസായി. ഇതാ വെസ്റ്റ് ഇൻഡീസ്. അപ്പോൾ ഒരു ഭൂമി പോലെ. പക്ഷേ എന്നാലും ഹോം സ്റ്റേറ്റിൽ ഇപ്പം അതുകൊണ്ടാണ് പൊള്ളാട് വരാണ്ടുന്നത് പ്രോബ്ലം ഉണ്ട്. ബ്രാവോൻ്റെ പ്രോബ്ലം ഉണ്ട്, മറ്റേ ബ്രാവോ ഡി ജെ മറ്റേ ബ്രാവോൻ്റെ പ്രോബ്ലം ഉണ്ട്. അപ്പം ആകെ ഒരു ടീം കോഴ്സൺ ഒന്നുമില്ല. പക്ഷേ സാമി ഈ അയലൻഡ് കൺട്രീസിന് അതൊരു നല്ലതാണ്. എന്താ പറയുക, ഈ വെസ്റ്റ് ഇൻഡീസും അഫ്ഗാനിസ്ഥാനെ പോലത്തെ എല്ലാം വന്നാലേ ഒരു വെറൈറ്റി ഉള്ളൂ, ഇതിനൊരു രസമുള്ളൂ, ഇതിനൊരു ഫ്ലേവറുള്ളൂ ഈ ക്രിക്കറ്റിന്. അതും ഒരു തരത്തിൽ നല്ലതാണ്. ഇനി ഫൈനലിൽ ഇവർ ഇതിലും കോൺഫിഡൻ്റ് ആയിരിക്കും. എന്താ പറയുക, ഗെയിൽ വിടില്ല. എന്താ പറയുക, ഗെയിലിന് ആ ഒരു എല്ലാവരും കണ്ടില്ലേ അതിൻ്റെ ഒരു ഇതിൽ ജയിച്ചപ്പോൾ ഉള്ള അവരെ ആ ഒരു ടീം സ്പിരിറ്റ്. ബട്ട് ഇംഗ്ലണ്ട് ആ ക്ലിനിക്കൽ ഇംഗ്ലണ്ട് എന്താ ചെയ്യുന്നത് നോക്കിക്കോ. ഗെയിലിന് ഇതേപോലെ കിട്ടിയെങ്കിൽ ഇംഗ്ലണ്ടിന് ഒരു ചാൻസ് കൊടുക്കൂല ഇന്ത്യക്ക്. പക്ഷേ ഗെയിം പ്ലാന് പോയി നമ്മൾ ചാർജ് ചെയ്ത് വന്നുകൊണ്ട് വന്നു ഇവരെതിരെ. ഗെയിം സ്ലോപ്പ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചാർജ് ചെയ്തു, ഫാസം ചെയ്യേണ്ട സമയത്ത് നമ്മൾ ബാറ്റിങ്ങിൽ സ്ലോ ചെയ്തു. നമ്മൾ അപ്സൈഡ് ഡൗൺ ചെയ്തതെല്ലാം വിപരീത ഫലമായി. അതുകൊണ്ട് ഞങ്ങൾ പുറത്തുപോയി. അല്ലെങ്കിൽ നമ്മൾ ഫൈനലിലെത്തിയിട്ട് നമ്മളൊരു ഫേവറേറ്റ്സ് ചെയ്യുന്നു ബിഫോർ ദ കൽക്കട്ടൻ ക്രൗഡ്. ബട്ട് നമ്മൾ തന്നെ ഗെയിം പ്ലേ ഈ വേൾഡ് കപ്പിൽ കാണുന്നത് ഫിറ്റ്സ് ആൻഡ് സ്റ്റാർ. നമ്മൾ സ്പിന്നിങ് വിക്കറ്റ് നാഗ്പൂരിൽ ന്യൂസിലാൻഡായിട്ട് തോറ്റു. അതെങ്ങനെ, അതൊരു വലിയ പരാജയമായിരുന്നു. അപ്പോൾ പാഠം പഠിക്കണ്ടേ? അതിൽ നിന്ന് പാഠം പഠിച്ചില്ല. കോഹ്ലി വാസ് ഡൂയിങ് ദ സെയിം തിങ് ആ ഒരു സോണിൽ ബാറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തി. അല്ലെങ്കിൽ ഇന്ത്യ ക്വാളിഫൈ പോലും ചെയ്യില്ലായിരുന്നു സെമി ഫൈനൽ. അപ്പം നമ്മളത് യങ് ലെഗ്സിന് കൊടുക്കണം എന്നുള്ള ഒരു പാഠവും കൂടി. അല്ലെങ്കിൽ എപ്പോഴും ധോണിയും കുറേ ആളും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ സഞ്ജു സാംസണെ പോലത്തെ എല്ലാം സ്ട്രോക്ക് മേക്കിംഗ്. ഇപ്പം റഹാനേന് പകരം ഓപ്പണർ സഞ്ജു സാംസണെ പോലത്തെ എങ്കിൽ ഐ പി എൽ ഇവരെല്ലാം പ്രൂവാണ്. സഞ്ജു സാംസൺ ആയെങ്കിൽ ബിഗ് ഹിറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 സിംഗിൾസ് അടിക്കുന്ന, അതാണ് ചാമ്പ്യൻസ് കപ്പ് ഫൈനലിൽ ജോൺസൻ്റെ എതിരെ അടിച്ച്, അതൊന്നും ഇന്ത്യയിലെ സെലക്ട് ബഞ്ച് ഓഫ് ജോക്കേഴ്സാണ്. മനീഷ് പാണ്ഡേനെ മിഡിൽ ഓർഡറിൽ കൊണ്ടുപോകും. അതിന് പറയുന്ന പരീക്ഷണങ്ങൾക്ക് മുതലേണ്ട ഒരു ഘട്ടം കൂടി എന്ന് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു.